നമസ്കാരം. കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ അത്യാധുനിക സംവിധാനങ്ങളുള്ള മൾട്ടിപ്ലക്സുകൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഒരു തിയേറ്റർ ഉദ്ഘാടനം ചെയ്തതിൽ എന്ത് കാര്യം എന്ന് വിചാരിക്കേണ്ട. സംസ്ഥാനത്ത് കഴിഞ്ഞ 30 വർഷത്തിലേറെയായി 3 പതിറ്റാണ്ടിലേറെയായി സിനിമാ തിയേറ്ററുകൾ നടത്താൻ അനുവദിച്ചിരുന്നില്ല. 1980കളുടെ അവസാനത്തിലും 1990കളുടെ ആരംഭത്തിലുമാണ് സംസ്ഥാനത്ത് തീവ്രവാദികളുടെ സാന്നിധ്യം വളരെയേറെയായത്. അതിനുശേഷം സംസ്ഥാനത്തെ ജനത തടങ്കലിലായി എന്ന് തന്നെ പറയാം. ഒരു വലിയ ഹിന്ദു വംശഹത്യ തന്നെ കാശ്മീരിൽ നടന്നു. മാത്രമല്ല ശേഷിക്കുന്നവരെ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദ സംഘടനകൾ തടവിലാക്കി. കേന്ദ്രം ഭരിക്കുന്ന സർക്കാരുകൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പതിറ്റാണ്ടുകളോളം. ആ ജനതയെ ഒന്ന് മോചിപ്പിക്കാൻ 2014 ബി ജെ പി അധികാരത്തിലെത്തേണ്ടി വന്നു. ഈ തിയേറ്ററുകളുടെ ഉദ്ഘാടനത്തിനു പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഭരണഘടനയുടെ 370 വകുപ്പ്, 35A എന്നിവ എടുത്തു കളഞ്ഞുകൊണ്ട് ജമ്മു കാശ്മീരിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ച ആ തീരുമാനം 2019 നരേന്ദ്രമോദി രണ്ടാം തവണ അധികാരത്തിൽ വരുമ്പോഴാണ് നടപ്പിലാക്കിയത്. പക്ഷേ ഇത് വളരെ പൂവിറുക്കുന്ന ലാഘവത്തോടു കൂടിയാണ്. അസാധ്യമായതെന്തും സാധ്യമാകും എന്ന് നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ ആദ്യമൊന്ന് ഈ ഭാരതത്തിലെ ജനങ്ങൾ വിശ്വസിക്കാൻ പ്രയാസപ്പെട്ടു. പക്ഷേ നിരവധി കാര്യങ്ങൾ ഉണ്ടായപ്പോൾ അത് ജനങ്ങൾ വിശ്വസിച്ചു. അത് ഇന്ന് ജനങ്ങളുടെ വിശ്വാസവുമാണ്. അതുമാത്രമല്ല, ഈ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയാണ് ജമ്മു കാശ്മീരിൻ്റെ ഇന്ത്യയോട് ചേർക്കൽ. ജമ്മു കാശ്മീർ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമെന്ന് പതിറ്റാണ്ടുകൾക്ക് മുന്നേ ഭാരതം പറയുമെങ്കിലും അതിൽ യാഥാർത്ഥ്യമായത് 2019. ഭരണഘടനയുടെ 370 വകുപ്പ് ഒരു രാജ്യത്ത് തന്നെ രണ്ട് പതാകയും രണ്ട് ഭരണഘടനയും രണ്ട് പ്രധാനമന്ത്രിയും ഒക്കെയുള്ള ആ ഒരു സംവിധാനം മാറ്റി ജമ്മു കാശ്മീർ എന്ന ഇന്ത്യയുടെ അവിഭാജ്യ ഘടകത്തെ ഇന്ത്യയുടെ മാത്രം സംസ്ഥാനമാക്കി മാറ്റിയത് ഈ നിയമ ഭേദഗതിയിലൂടെയാണ്. പൊതുജന ജീവിതം സാധാരണഗതിയിലാകുന്നു. ഇതാണ് ഇന്നത്തെ ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിൽ നിന്ന് ഭീകരവാദം പൂർണ്ണമായും ഒഴിഞ്ഞുപോയിട്ടില്ല എന്നറിയാം. പക്ഷേ അവിടെ ഇതര മതസ്ഥരുടെ ഉത്സവങ്ങൾ നടക്കുന്നു. അവിടെ കാശ്മീരി പണ്ഡിറ്റുകൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ നിന്ന് പലായനം ചെയ്ത കാശ്മീരി പണ്ഡിറ്റുകൾ തിരികെ വരുന്നു. എന്നുമാത്രമല്ല, സിനിമാ തിയേറ്ററുകൾ ഉൾപ്പെടെ വിനോദ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ടൂറിസം അവിടെ ശക്തിപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ ജമ്മു കാശ്മീർ സാധാരണ നിലയിലേക്ക് വരുമ്പോൾ മറ്റൊരു സംഗതി കൂടി ഇന്ന് ഓർമ്മിക്കുകയാണ്. ഇന്ന് കാണുന്ന ഈ ജമ്മു കാശ്മീരിനായി ബി ജെ പി തയ്യാറെടുത്ത് തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. 1992 സെപ്റ്റംബർ മാസം 19 മുതൽ 22 വരെ ബി ജെ പിയുടെ ഒരു പ്രതിനിധി സംഘം ജമ്മു കാശ്മീർ സന്ദർശിച്ചു. ജമ്മു കാശ്മീരിലെ ഭീകരവാദത്തെക്കുറിച്ചും അവിടുത്തെ ജനജീവിതത്തെക്കുറിച്ചും ജനങ്ങൾ തടവിലാക്കപ്പെട്ടതിനെക്കുറിച്ചുമെല്ലാം പഠിക്കാൻ ബി ജെ പി നിയോഗിച്ച 3-അംഗ സമിതി ജമ്മു കാശ്മീർ സന്ദർശിച്ചത് ഇന്ന് കൃത്യം 30 വർഷം മുന്നെയാണ്. മദൻലാൽ ഖുറാന, ചമൻലാല ഗുപ്ത, നരേന്ദ്രമോദി എന്നീ 3 നേതാക്കളെയാണ് ബി ജെ പി കാശ്മീരിലെ ജനജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ അന്ന് നിയോഗിച്ചത്. ആ 3-അംഗ സമിതി കാശ്മീരിൻ്റെ പല ഭാഗങ്ങളിലും സന്ദർശനം നടത്തി. അവർ രാഷ്ട്രീയ നേതാക്കളെ കണ്ടു, ഉന്നത ഉദ്യോഗസ്ഥരെ കണ്ടു, സുരക്ഷാ ഉദ്യോഗസ്ഥരെ കണ്ടു, മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ, അതുപോലെ തന്നെ സിഖ് ഇങ്ങനെ തുടങ്ങിയ വിവിധ മതവിഭാഗങ്ങളിലുള്ള നേതാക്കളെ കണ്ടു. ഇവരുമായെല്ലാം ആശയവിനിമയം നടത്തി ഒരു സമഗ്രമായ റിപ്പോർട്ട് തന്നെ പാർട്ടിക്ക് സമർപ്പിച്ചു. അന്ന് മുതലേ ജമ്മു കാശ്മീരിലെ പ്രശ്ന പരിഹാരത്തിന് ബി ജെ പി തയ്യാറെടുത്തിരുന്നു എന്ന് തന്നെ പറയാം. ആ തയ്യാറെടുപ്പിൻ്റെ പൂർത്തീകരണമാണ് ഇന്ന് സഫലമാകുന്നത്. കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെട്ട തിയേറ്ററുകൾ വെറും തിയേറ്ററുകൾ മാത്രമല്ല, അത് ഈ രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ ചിഹ്നമാവുകയാണ്. ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്നവർക്ക് നേരെയുള്ള മുന്നറിയിപ്പ് കൂടിയാവുകയാണ്. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.